ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും വക എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഡിലേ ആയി, ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. വേറൊന്നുമല്ല, കുറേ ബിസി ആയിപ്പോയി കേട്ടോ. ഒന്നാമത് ഇന്നോൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ബിസിയും കാര്യങ്ങളും അങ്ങനെ, പിന്നെ ഇവിടെ ഈദിന് കുറേ ലീവൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ മിക്കവാറും പുറത്തു പോലും ഒക്കെ ആയിട്ട് വീട്ടിൽ എഡിറ്റിങ്ങിനൊന്നും ഒട്ടും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഡിലേ. അപ്പോൾ ആദ്യം തന്നെ സോറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് ഈദ് ഡേയും അതുപോലെ തന്നെ അതിൻ്റെ കുറേ പർച്ചേസിങ്ങും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈദിൻ്റെ ഒരു ഒരുക്കങ്ങളുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു സ്മൈലിയും കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നോമ്പ് തുറയും, ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇന്ന് കുറച്ച് എനിക്കും ഷെമൂന് ലീവ്സിനുള്ള ഡ്രസ്സ് എടുക്കണം. പക്ഷെ മൂന്ന് പേർക്കും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മൾ നോമ്പ് തുറന്ന് ഇറങ്ങി തറാവിക്ക് മുന്നേ വീട്ടിലേക്ക് എത്തുമ്പോൾ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ ആർ എൻ ബിയിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നോമ്പിൻ്റെ ലാസ്റ്റ് നോമ്പില്ലേ, 28, 29, 30 ആ ഒരു ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ ഇപ്രാവശ്യം ലാസ്റ്റോട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആർ എൻ ബിയിലേക്ക് വന്ന്, അപ്പോൾ ഇത് ഇവിടെ റാസൽ കൈമിൽ കുറച്ചായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മു പറഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് ഇവിടെ നോക്കിയിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് റൂമിന്ന് കുറച്ച് ഫസ്റ്റ് വരുന്നത് ഇവിടെ ആർ എൻ ബി ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കയറി. അപ്പോൾ ഇത് രണ്ട് ഫ്ലോർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം മുകളിൽ ജെൻസിൻ്റെ വരുന്നത്. അപ്പോൾ ചെമ്മു പറഞ്ഞ് ഞാൻ മുകളിൽ പോയിട്ട് നോക്കിയിട്ട് വരുന്നത്, നിങ്ങൾക്ക് വേണ്ടത് താഴ്ന്ന് നോക്കുന്നുള്ളത്. അങ്ങനെ ഞാനും ലീവ്സ് മൊത്തത്തിൽ ഞാൻ ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ആർ എൻ ബിക്ക് ഇരുന്നത്. അതായത് ഞാൻ പോയതിന് ശേഷം അങ്ങനെ തോന്നി ഇതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെന്തായാലും പുതിയ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ ഒന്ന് മൊത്തത്തിൽ കാണുമല്ലേ. അങ്ങനെ ഞാനും ലീവ്സ് മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ചു കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ലീവ്സിൻ്റെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷേ സത്യം പറയാലോ, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കംഫർട്ടായിട്ടുള്ളത് കിട്ടിയില്ല കേട്ടോ. ഞാനും ലീവ്സ് ഇവിടെ നിന്ന് എടുത്തിട്ടില്ലേനു. അപ്പോൾ ലീവ്സിനെ പിന്നെ പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ, പിങ്ക് എവിടെ ഉണ്ടോ അവിടെ തപ്പി നടക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ പിങ്ക് കാണിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലേക്ക് ഓരോ ആളെ പേര് വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതമ്മ ഇന്നയാൾക്ക് പറ്റിയ ഡ്രസ്സ് അങ്ങനെ അങ്ങനെ. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓരോ ആളെ മാഷായിട്ടുള്ളത് കളേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഓള് പിങ്കാണ് തപ്പി നടക്കുന്നത്. അപ്പോൾ ഓക്ക് പിങ്ക് വേണ്ടതുകൊണ്ട് ഞാനും പിങ്ക് നോക്കി, പക്ഷേ വേറെ ഒരു കളേഴ്സിലും കിട്ടിയിട്ടില്ല കേട്ടോ. ഡ്രസ്സ് ഉണ്ട്, പക്ഷേ നമുക്കൊരു കംഫർട്ടായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല, ലിയൂസിനും കിട്ടിയിട്ടില്ല. ഷെമ്മുക്ക് അത്യാവശ്യം കിട്ടി കേട്ടോ, എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഷെമ്മുവിൻ്റെ പർച്ചേസിങ് മൊത്തത്തിൽ ഫിനിഷായി. അതിനിടയിൽ ലിയൂസ് ബാഗ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവൾക്ക് സ്കൂൾ ഓപ്പൺ ആവാനായി. അപ്പോൾ നമ്മൾ ബാഗ് വാങ്ങിക്കണം എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബാഗും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പിങ്ക് നോക്കിയെടുക്കാനാണ് മാക്സിമം ആൾ പോകുന്നത് കേട്ടോ. അവൾക്കെല്ലാം പിങ്ക് വേണം. അങ്ങനെ ബാഗ് നമ്മൾ എന്തായാലും ഇന്നിപ്പോൾ എടുക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ സ്കൂൾ പർച്ചേസിങ് ആയിട്ട് ഒരു ദിവസം എന്തായാലും ഇറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളിൻ്റെ ഒന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നല്ല ഫാൻസിയുടെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, എന്നാൽ റേറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഒരു സെക്ഷനിലായിട്ട്, പിന്നെ നമ്മളെ വലിയ ആൾക്കാരുടെ ഒരു സെക്ഷനിൽ, അങ്ങനെ വേറെ സെപ്പറേറ്റ് വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഷെമ്മുവിൻ്റെ പർച്ചേസിങ് ഷെമ്മു മേലെ സാധനം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താഴെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അഥവാ ഒത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ എടുക്കാമല്ലോ, പിന്നെ വേറെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കലാന്ന്. അപ്പോൾ ഈ ഒരു സെറ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അഞ്ച് വിരലിന് ഇടുന്ന ആ ഒരു റിങ് സെറ്റിൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും മാക്സിൻ്റെ വ്യൂ ആയിട്ട് ഇങ്ങനെ നോക്കും, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിൽവറും റോസ് ഗോൾഡും എല്ലാ കളേഴ്സിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഞാൻ എൻ്റെ സെക്ഷനിൽ വന്നിട്ട് അങ്ങനെ ടോപ്പൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ടോപ്പ് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കെല്ലാം ഒത്തിട്ട് കിട്ടുകയെന്ന് പറയില്ല, അങ്ങനെ ഒരു ഏലുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്നിക്ക് ഇഷ്ടമാകുന്നത് ലെങ്ത് കുറവായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ കംഫർട്ട് ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടുകയില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ മാക്സിലോ അങ്ങനെ എന്തൊക്കെ നോക്കാം. ലിയൂസിനും അങ്ങനെ കളക്ഷൻസ് ഒരു നമുക്ക് പെരുന്നാക്കൊന്നും ഇടാൻ പറ്റും അങ്ങനെ ഒരു ഏലിലുള്ള കിട്ടിയിട്ടില്ല കേട്ടോ. നോർമൽ
കാരനൊക്കെ പറ്റിയിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഐറ്റംസ്. പക്ഷെ നമുക്കൊരു എല്ലിനുള്ളത് കിട്ടിയില്ല. പിന്നെ ഉള്ളതെല്ലാമാണെങ്കിൽ അവൾക്കുള്ള സെയിം ആ ഒരു മോഡലും ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല, ചുമ്മാ പറഞ്ഞ് വേറെ നോക്കാന്നുള്ളത്. അതിനിടയിൽ ഇത് ഹോൾ ഓൾക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ തപ്പി നടക്കലാണ്. പിന്നെ നമ്മൾ ഏകദേശം തായെന്നൊക്കെ ഒന്ന് നോക്കി വന്നതിന് ശേഷം പിന്നെ മേലെ പോയി കേട്ടാ ജമ്മുവിൻ്റെ എന്തായി നോക്കാൻ. അങ്ങനെ ജമ്മുവിൻ്റെ ഇത് ഏകദേശം പർച്ചേസിങ്ങൊക്കെ റെഡിയായി, ഐറ്റംസൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ അവിടുന്ന് ഇറങ്ങാണ് കേട്ടാ സാധനം. ജമ്മുവിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ടുപേർക്കുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിലേക്ക് പോക്കാണേ. അങ്ങനെ ഇതാണ് നമ്മൾ മാക്സിലെത്തിയിട്ട് സാധനങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. എനിക്ക് എൻ്റെതും ഇന്നുവിൻ്റെതും. അപ്പോൾ ഇന്നുവിന് ഫസ്റ്റ് നോക്കാൻ പോക്കേനും. അപ്പോൾ ഇന്നുവിൻ്റെത് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്കും ഒന്ന് ഞാനിവിടെ യു എയിൽ വന്നതിന് ശേഷം, നമ്മളിപ്പോൾ റാസൽ കൈമയിൽ വന്നതിന് ശേഷം ആദ്യമൊക്കെ എപ്പോഴും ഇന്നുവിന് മാക്സ് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് കിട്ടുക. എപ്പോഴും ഭയങ്കരമായിട്ട് പറക്കുന്ന, അതായത് നമ്മളെ വർക്കും കാര്യങ്ങളിലും നാട്ടിലെ ആ ഒരു ടൈപ്പല്ല ഉണ്ടാവുക, അറിയാമല്ലായിരിക്കും. മാക്സിലും ആർ എൻ ബിയിലൊക്കെ അങ്ങനത്തെ ഒരു കളക്ഷൻസ് ആണല്ലോ ഉണ്ടാവുക. പക്ഷേ എന്നാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല തന്നെ കിട്ടലുണ്ട് കേട്ടോ. ദിലൂസിന് അധികം ഞാൻ മാക്സിനാണ് വാങ്ങിക്കല്, കാരണം മാക്സ് ആദ്യം റാസൽ കൈമിൽ മെയിനായിട്ട് ആദ്യം തന്നെ മാക്സ് ആയിരുന്നു ഉണ്ടായത്. ഇപ്പം പിന്നെ നെസ്റ്റോ ആർ എൻ ബി അങ്ങനത്തെ ഒക്കെ വന്നല്ലോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഈ മാക്സ് തന്നെയാണ് നമുക്കുള്ള പറ്റിയ ടൈപ്പ് കിട്ടല് കേട്ടോ ലിയോസിനൊക്കെ. അങ്ങനെ ലിയോസിൻ്റെത് എല്ലാം ഇങ്ങനെ നോക്കി ഒന്ന് കിട്ടി കേട്ടോ. അതിന് ഞാൻ പെരുന്നാളിൻ്റെ ആ ഒരു പോർഷനിൽ കാണിച്ചത് ഏതാ എടുത്തേന്നുള്ളത്. പിന്നെ ഞാൻ അടുത്തത് അനക്കുള്ളത് ഇങ്ങനെ നോക്കില്ലേനായിട്ട്. പിന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഡ് സെറ്റാണല്ലോ. അപ്പോൾ കോഡ് സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ മാക്സിന്. നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറില്ല, കാരണം നല്ല കോഡ് സെറ്റ് ലെങ്ത്തുള്ള ടൈപ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ഭയങ്കര ഷോർട്ടാണ് കേട്ടോ, നല്ല കയറി നിൽക്കുന്ന ഷർട്ട് ടൈപ്പായിട്ട് അങ്ങനെയും പിന്നെ പാൻറ്റും ആയിട്ട്. പിന്നെ ഇവിടെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ കോഡ് സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു പീസ് റേറ്റ്, അതായത് പാൻറ്റും ടോപ്പും ഒന്നിച്ചൊരു റേറ്റ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല കേട്ടാ. ഇവിടെ എന്ത് കോഡ് സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ ടോപ്പും പാൻറ്റും ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക സ്കേർട്ടും അങ്ങനെ വേറെ എന്ത് ഐറ്റംസ് ആണെങ്കിൽ കൂടി ഇവിടെ എങ്ങനെ റേറ്റ് വരാമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ. ടോപ്പിന് വേറെ, പാൻറ്റിന് വേറെ ആയിട്ട് അവരിടുക. അങ്ങനെ വേറെ വേറെ ആങ്കറിലായിട്ട് തന്നെ അവർ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാച്ച് ആയിട്ട് എടുക്കുക ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ മാക്സിൽ നിന്ന് എനിക്ക് കിട്ടി കേട്ടോ ഒരെണ്ണം ടോപ്പ്. ഞാൻ ആ ഒരു ഒലീവ് ഗ്രീന് അങ്ങനെ ആ ഒരു വരുന്ന ടോപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു ഒലീവ് ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അതൊരു ക്രിങ്കിൾഡ് മെറ്റീരിയലിൽ നല്ല ബലൂൺ സ്ലീവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഫുൾ ബട്ടൺസ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു ടോപ്പാണ്. എനിക്കില്ലാത്ത കളറായതുകൊണ്ട് പിന്നെ കൂടുതലും നോക്കിയിട്ടില്ല, അങ്ങനെ എടുത്ത്. ഇനിയിപ്പോൾ അതിൻ്റെ പാർട്സ് ഒന്നും അന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് ഹിജാബ്, പാൻറ്റ്, പിന്നെ ലിയൂസിന് വേണ്ടുന്ന മറ്റുള്ള ഇന്നർവെയർസ് ഐറ്റംസ് ഫാൻസി അങ്ങനത്തെ ഒന്നും അന്നത്തെ ദിവസം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെറാവിയുടെ ടൈമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ പോവുക ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ഇത് നമുക്കിവിടെ നോമ്പ് 30 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് നോമ്പിൻ്റെ അന്ന്, അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഐറ്റംസ് എടുക്കാനും പിന്നെ നമ്മുടെ കിട്ടാതെ പോയ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ നെസ്റ്റോയിൽ. അപ്പോൾ ഇതാ നമ്മൾ നെസ്റ്റോയിൽ കയറി. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറുന്ന ആ ഒരു സെക്കൻഡ് ഫ്ലോറിൽ തന്നെ നമ്മുടെ ഫർണിച്ചർ സൈഡിൽ ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇന്നുവിന് നമുക്ക് സ്റ്റഡി ടേബിൾ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് റേറ്റൊക്കെ കുറവാണെങ്കിൽ അങ്ങനെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചൊന്നും വന്നില്ല കേട്ടോ. കണ്ടേരം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് നമ്മൾ നോക്കി. പക്ഷേ ഇവിടെ സ്റ്റഡി ടേബിളിൻ്റെ കളക്ഷൻസ് ഇല്ല കേട്ടോ. ഉണ്ട് നമ്മുടെ ആ ഒരു കളർഫുൾ സ്റ്റഡി ടേബിൾ, അതാ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. നമ്മൾ ഒരു വേറൊരു ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ആ ഒരു കളർഫുൾ ഇവർക്ക് നാട്ടിലൊക്കെ ഉള്ള നാട്ടിലെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു പിങ്ക് ടൈപ്പ് അങ്ങനത്തെ എടുത്തെന്താ വെച്ചാൽ പെട്ടെന്ന് ചെറുതായി പോകും. അത് കുഞ്ഞു കസാലയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വെറുതെ വേസ്റ്റ് ആയി പോകും, കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറ്റേണ്ടി വരും. അതിലൊന്നാലും നമ്മൾ എപ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന രീതിക്ക് നോക്കാമെന്ന് തന്നെ എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വിചാരിച്ചിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനത്തെ കളക്ഷൻസ് ഇല്ല. വേറെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാൻ എന്താണെന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി ലേയേഴ്സിന് ഒന്ന് രണ്ട് ഇന്നർ ഡെയിലി വെയേഴ്സ് നോക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവൾക്ക് മാക്സി ഭയങ്കര ഇഷ്ടമായിട്ട്, ലിയൂസിന് ഇഷ്ടം ചെമ്മൂനും ഭയങ്കര ഇഷ്ടമായിട്ട് ഇവളെ മാക്സി ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞ് മാക്സ്
മാക്സിട്ട് ഇടയിന് നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഓഫറിൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. സാധാരണ 19 റംസ് അങ്ങനെയൊക്കെ ഉള്ളത്, എന്താ പറയുക, പെരുന്നാളിൻ്റെ ഓഫറാന്ന് തോന്നുന്നു 9.99 അങ്ങനെ എന്തോ ഏറ്റവുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഡേയിൽ നമ്മൾ വന്നത് മൊത്തത്തിൽ വാരി വലിച്ചിട്ട് അതിൽ നിന്ന് ഇന്നോൻ്റെ സൈസ് തപ്പിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെടുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ ഇത് ഓരോന്ന് മാച്ചായി നോക്കുന്നുണ്ട്. അങ്ങനെ ഇത് ലാസ്റ്റ് രണ്ട് മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ രണ്ട് കളറിലുള്ള അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനിടയിൽ നമുക്ക് ലിയോസിൻ്റെ മറ്റുള്ള ഐറ്റംസും പിന്നെ എൻ്റെ ഷോളും പാൻറ്റും ഒക്കെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം എടുക്കുന്ന വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, കാരണം ആകെ കൂടി അത്രയല്ലേ ടൈമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസും കൂടി നോക്കണം, നാളെ പെരുന്നാളല്ലേ. അപ്പം അങ്ങനത്തെ തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ അതിനിടയിൽ ചെമ്മോ എന്തോ ചെരുപ്പോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ചെരുപ്പ് എടുക്കലും അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ നമ്മൾ പോവാനായിട്ട്, താഴെയാണ് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് ഇവിടുന്ന് കാര്യമായിട്ട് അങ്ങനെ സാധനമില്ല, ചില്ലറ സാധനങ്ങൾ എടുക്കാനുണ്ട്. എൻ്റെ ചൂലെടുത്ത്, അതുപോലെ തന്നെ ആങ്കർ കാര്യങ്ങൾ, പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ ബ്രഷില്ലേ, അതായത് കോളർ ഒരുക്കുന്നതും ഷൂസ് കഴുകുന്നതും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അങ്ങനെയെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനത്തെ ഐറ്റം. പിന്നെ ലിയൂസ് സ്ഥിരം പരിപാടി, എവിടെ പിങ്ക് ഐറ്റംസ് കണ്ടാലും അതൊന്ന് എടുത്ത് നോക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രഷൊക്കെ കണ്ടിട്ട്, അത് കുട്ടികൾ ചെറിയ മക്കൾക്കുള്ള ബ്രഷാണ് കേട്ടോ, ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നമുക്ക് പല്ലേക്കാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവള് നോക്കുന്നുണ്ട്. അതിനെ ഇപ്രാവശ്യം നമ്മൾ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ മറക്കാതെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനം ഇതാണ് കേട്ടോ, നമ്മുടെ ബ്രഷില്ലേ, കോളറൊക്കെ ഇറക്കാൻ പറ്റിയതും പിന്നെ ഷൂസ് കഴുകാൻ പറ്റിയ ബ്രഷും അങ്ങനെ. അപ്പോൾ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വേണമെന്നുള്ളവർ വാങ്ങിക്കണം. സ്റ്റോറിലുണ്ട് എനിക്കൊന്ന് 4.99 ദിറംസോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഷൂസ് കഴുകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെക്കാനും പിന്നെ ഷർട്ടിൻ്റെ കോളറൊക്കെ ഇറക്കാനും നല്ലതാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ, അതായത് ലിക്വിഡും കൂടി ഇതിലേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്യാം, പക്ഷെ അത്യാവശ്യം നല്ലൊരു ഐറ്റം കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം വേറെ വേറെ കളേഴ്സ് നോക്കി, പക്ഷെ എല്ലാ ഒരു കളറിലേ ഉണ്ടായിട്ടുള്ളൂ, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇത് ടിഷ്യൂ, പാല്, കട്ടിംഗ് ബോർഡ് അങ്ങനത്തെ തൈര്, അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ വന്നിട്ട്, വെജിറ്റബിൾസ് അങ്ങനെ കാര്യമായിട്ട് കുറയൊന്നുമില്ല കേട്ടോ, എനിക്ക് ഉള്ളിയും തക്കാളിയും പിന്നെ മല്ലി കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസേ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് അങ്ങനെ അച്ചാർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നല്ല കപ്പക്കയും കണ്ട്, അപ്പോൾ ഇത്രയും ദിവസം നോമ്പായതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്, നോക്കാം എപ്പോഴാണ് ഗ്യാപ്പ് വരുന്ന അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അറിയില്ല, ഇനിയിപ്പോൾ പെരുന്നാൾ ലീവ് ഒക്കെ ആയതുകൊണ്ട് തന്നെ റൂമിൽ ഉണ്ടാവുമോ എന്താണെന്നുള്ള അറിയില്ല. നമ്മൾ ചേതെങ്കിലും ഒരു ദിവസം ആക്കാലെന്ന് ദിവസം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ബില്ലൊക്കെ ആക്കുന്നുണ്ട്. അതിനിടയിൽ നല്ല മുല്ലപ്പൂ വേണം കേട്ടോ, നോക്കുമ്പോൾ ഇവിടെ ബാസ്ക്കറ്റിൽ മുല്ലപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടിട്ട് നെറ്റ് കേട്ടോ, 100 ഗ്രാമിന് 16 ദിറംസോ അങ്ങനെ, 16 ദിറംസ്. ഭയങ്കരമായിട്ട് നെറ്റി, പക്ഷെ നല്ല ഫ്രഷും അല്ല കേട്ടോ, നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുത്ത് നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കുറേ പരിപാടികളുണ്ട്, നാളെ പെരുന്നാളാണ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി രാവിലെ തന്നെ. ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഫിനിഷാക്കി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു കേട്ടോ, കാരണം നല്ല ലേറ്റ് ആയതുകൊണ്ട് ചുമ പറഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ളത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 1.5 മണിയോ 2 മണിയോ അങ്ങനെ എന്തോ ആയിന് കേട്ടോ, 1.5 മണിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ ദിവസം മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷാലും എല്ലാം കഴിഞ്ഞ് മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മൈലാഞ്ചി ഇടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് കേട്ടോ, സത്യം പറയാനും എനിക്കറിയില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് പിന്നെ അവൾക്ക് മെയിനായിട്ട് സ്റ്റിക്കർ ഇഷ്ടമാണ് കേട്ടോ, സ്റ്റിക്കർ വെച്ചിട്ട് ഇടുന്നത് ഇഷ്ടം. അങ്ങനെ സ്റ്റിക്കറൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് സ്റ്റിക്കറോളെ കയ്യിൽ ഒതുങ്ങുന്ന അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് പൂവരക്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണിയല്ലാണ്ട് സത്യമായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയില്ല. എന്താ വെച്ചാൽ അറിയില്ല എന്താ അമ്മ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും പഠിച്ചെടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കും. പക്ഷേ മൈലാഞ്ചി ഇടലിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. കാണാൻ ഇഷ്ടമാണ്, ഇടുന്നത് ആൾക്കാർ കാണുന്ന ഇഷ്ടം, എനിക്കൊന്നും ക്ഷമയില്ലാതെ കൊണ്ടിരിക്കും. അത് ഭയങ്കര സ്ലോ ആയിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു വർക്കല്ലേ, എനിക്ക്
എല്ലാം ചെയ്യുന്നത് സ്പീഡ് ചെയ്യണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല, അങ്ങനെ ഇത് സ്റ്റിക്കർ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കൈയല്ല, അതുകൊണ്ട് ഒരു കുഞ്ഞ് സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങിയത് വെറുതെ വേസ്റ്റായി. എന്താ വെച്ചാൽ സ്റ്റിക്കർ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ അയച്ചാൽ. പക്ഷെ അവൾ ക്ഷമയോടെ ഇരിക്കൂലല്ലോ, കഴുകട്ടെ ഉമ്മ കഴുകട്ടെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കഴുകുകയും ചെയ്യും, പേങ്ങി പറിച്ച് അങ്ങ് ഇതാക്കി കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് ആ ഒരു പണിപ്പുരയിലാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഒന്ന് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കിന് രണ്ട് രണ്ടര എങ്ങനെയോ ആയിന്. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട്, മെയിനായിട്ട് ഗരം മസാല പൊടിച്ച് വെക്കണം. പിന്നെ നാളെ നമ്മൾ ചെമ്മീൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്, കൊഞ്ചൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ കൊഞ്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ റെഡിയാക്കി വെക്കാൻ കുറേ പണിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ എന്തായാലും ഉറക്കമൊന്നും നടക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ ലീവ്സിൻ്റെ മൈലാഞ്ചി പരിപാടി കഴിഞ്ഞ്. ഈ സ്റ്റിക്കർ ആകുമ്പോൾ ഇതാന്ന് വെട്ടോ, ഭയങ്കര സിമ്പിളാണ്. അതവിടെ ഒട്ടിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ അങ്ങ് പെരക്കി ഇട്ട് കൊടുക്കുക. അത് പറിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ഭംഗി കാണുക. പക്ഷേ ഇവളത് മൊത്തം ഇവൾ കൊളാക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം മര്യാദയ്ക്ക് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മൈലാഞ്ചി ഇടൽ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കൈക്ക് മാത്രമേ എന്നെ കൊണ്ട് ഇടിക്കുള്ളൂ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. മറ്റേ കൈക്ക് എപ്പോഴും ആരെത്ര നല്ലോണം ഇട്ട് കൊടുക്കുന്ന ആളാണെങ്കിലും ഒരു കൈക്ക് ഓക്കന്നെ ഇടണം കേട്ടോ. അവളൊരു എന്താ പറയുക, ഓക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനത്തെ. എങ്ങനെയായാലും ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടുകൊടുത്ത്. അതിനുശേഷം ഇതാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ചെയ്ത് വെക്കാനുള്ളത് ഗരം മസാല ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതാണ് ഞാൻ ഇത് ചൂടാക്കലേനും. അപ്പോൾ ഗരം മസാല സാധാരണ നോമ്പിനൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാലാണ് അത് തീരല്. ഇപ്രാവശ്യം ഞാൻ നോമ്പിനായിട്ട് പൊടിച്ചിട്ടില്ല, നാട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ പിറ്റേന്ന് അങ്ങനെ പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അത് ഇന്നലേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അത് പൊടിച്ച് വെക്കലാണ്. അപ്പോൾ ഈ ഒരു ഗരം മസാലിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. എനിക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് കമ്മിൻ്റായിട്ടോ അങ്ങനെ കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഗരം മസാലയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയിലേക്ക് മെയിനായിട്ട് ഈ ഒരു ഗരം മസാല മാത്രം മതി കേട്ടോ. നമ്മുടെ തലശ്ശേരി ബിരിയാണിയിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ വറുത്തെടുക്കേണ്ട പരിപാടി അങ്ങനെയൊന്നും ഇല്ല. ചെറിയ രീതിക്കൊന്ന് ചൂടാക്കിയിട്ട് അതൊരു പൊടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് സമയമാകുമ്പോഴത്തേക്ക് ബോട്ടിലിട്ടിട്ട് അടച്ച് വെക്കാനും പറ്റുമല്ലോ. അപ്പോൾ അതിനിടയിലിതാ ഞാനത് പൊടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളെ ഞാൻ പെരുന്നാൾ ദിവസം ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിച്ചേട്ടെ. സാധാരണ എപ്പോഴും എനിക്ക് ഒന്ന് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ പെരുന്നാൾക്ക് ഇതുപോലെ കൊഞ്ചം ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ബീഫ്, ചിക്കന്, മട്ടൻ അങ്ങനെ എന്തെങ്കിലുമാണ് വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് നമ്മൾ മാറ്റി പിടിച്ചതാണ് കേട്ടോ. കാരണം ഒന്നാമത് ഇവിടെയാന്ന് ഞാനും ജമ്മുല് യൂസല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പ് 30 ദിവസവും നമ്മൾ മീൻ വാങ്ങിക്കില്ല കേട്ടോ. ഒട്ടും മീൻ പറ്റുകയില്ല, എന്തോരം പോലെ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ പെരുന്നാൾക്ക് ഇപ്രാവശ്യം ചിക്കനും ബീഫൊക്കെ കൂട്ടിക്കൂട്ടി ഇതായല്ലോ, അതുകൊണ്ട് കൊഞ്ചം വാങ്ങിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരു വെറൈറ്റി പിടിച്ചു നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. വലിയ വെള്ള കൊഞ്ചനില്ലേ, അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ 1 കിലോ കൊഞ്ചം വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതന്നെ അധികമാണ്, 1 കിലോ ഒന്നും നമുക്ക് വേണം, നമ്മൾ അത്രയല്ലേ പേരുള്ളൂ. അപ്പോൾ ഞാൻ കൊഞ്ചം ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ അടിയിലും മുകളിലുമായിട്ട് ചെറിയൊരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, അതെന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറുവേദന, ഛർദി, അങ്ങനത്തെ ചില കാലാവസ്ഥയിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരും. എപ്പോഴും വരുന്നല്ല കേട്ടോ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കലാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ മസാല, ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, 3 എങ്ങാനായി. അപ്പോൾ ഇനി മസാല റെഡിയാക്കി ഫ്രിഡ്ജിൽ അവിടെ താഴെ വെച്ച് രാവിലെ എണീച്ച് സെറ്റാക്കുമ്പോഴേക്ക് കറക്റ്റ് ആയിക്കോളുമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തന്നെ നോർമൽ മസാലയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീരും കുറച്ച് ഒഴിച്ചിട്ട് എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ താഴെ ഇത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അതിനിടയിൽ നമ്മുടെ ഗരം മസാല ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ല, അത് നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കബോർഡിൽ വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഗരം മസാല അറിയാമല്ലോ, പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കെയർ ചെയ്യണം, കാരണം അതിനനുസരിച്ച് നമ്മുടെ റെസിപ്പി, ഏത് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഗരം മസാല നിർബന്ധമാണല്ലോ. അപ്പോൾ അതിൽ നമ്മളിടുമ്പോൾ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും മണമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിതാ ഞാൻ ഇതുപോലെ കബോർഡിൽ വെച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണല്ലോ,
അതൊക്കെ കഴിഞ്ഞ കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, എല്ലാം സെറ്റാക്കി ഞാനിതാ ലൈറ്റ് ഓഫ് ചെയ്ത് പോവാണ്. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 4 മണിയൊക്കെ ആയി തോന്നി. ഇനിയിപ്പോൾ കിടക്കാനും സമയമൊന്നുമില്ല, ഒരു കുറച്ച് സമയം ഒന്ന് ഫോണോടൊക്കെ കളിച്ച് ഒന്ന് ഫ്രഷായി ഫോണോടൊക്കെ കളിച്ച് കഴിയുമ്പോൾ തന്നെ സുബി നിസ്കാരത്തിൻ്റെ ടൈമാവും. പിന്നെ നമ്മുടെ പെരുന്നാൾ നിസ്കാരം ഇവിടെ 6:15 ആ ഒരു ടൈമിലാണ് കേട്ടോ രാവിലെ. അപ്പോൾ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ പരിപാടി വീണ്ടും തുടങ്ങണം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കിടക്കുന്നൊന്നുമില്ല, കിടന്നാൽ ചിലപ്പോൾ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കൊള്ളാവും. അങ്ങനെ ഇപ്പോൾ ഇത് രാവിലെ ആയി, അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെക്ക് 30 നോമ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നാണ് പെരുന്നാൾ, അപ്പോൾ അതാ നമ്മുടെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്താവും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ മൊത്തം സൈഡായിട്ടല്ല, എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അറിയാമല്ലോ ഒരു ദിവസം ഫുൾ ഉറങ്ങാതെ നിന്നാൽ പിന്നെ നമ്മുടെ എനർജി മൊത്തം പോയില്ലല്ലേ. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു എനർജിയും ഇൻട്രസ്റ്റും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ പെരുന്നാൾ നിസ്കാരവും ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ബിരിയാണി ദം ചെയ്യാൻ പോകണം. ബിരിയാണി ഏകദേശം സെറ്റായി കേട്ടോ. മസാല ഇതാ ഒരു സൈഡിൽ ഇവിടെ ഇത് അടിപൊളി കൊഞ്ചിൻ്റെ തലയും കൊഞ്ചിനും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം നോർമൽ ജമീൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ വേറെ ഒരു പൊടികളും ചേർക്കില്ല കേട്ടോ, ഓൺലി ഗരം മസാല മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ നെയ്ച്ചോറും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതാ ദം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ദം ചെയ്യാനുള്ള എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണി റെസിപ്പീസ് പിന്നെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ടയർഡായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് രാവിലെ തൊട്ടുള്ള കാര്യങ്ങളെ എടുത്ത് എനിക്ക് നടക്കാൻ ഫോണും എടുത്ത് നടക്കാൻ കഴിയായിട്ടുണ്ട് കേട്ടോ. മൊത്തം സൈഡായിട്ടുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ബിരിയാണിയൊക്കെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പെരുന്നാക്കെന്ന് പറയുന്ന ബിരിയാണിയും അതിൻ്റെ കൂടെ ഒന്നിക്ക് പായസം അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ നിർബന്ധമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കും. ഇവിടെ പിന്നെ ആരുമില്ല, ഞാനും ചുമ്മാ ഉള്ളു, പിന്നെ ആരെയും കഴിക്കേണ്ട. നമുക്കാണെങ്കിൽ മധുരം പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല മധുരം. ചുമ്മാക്കും പിന്നെ അത്യാവശ്യം അങ്ങനെ ഓവറായിട്ടൊന്നും ഇഷ്ടമില്ല. പിന്നെ അതുകൊണ്ട് ആക്കിയിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ പെരുന്നാളിൽ നിന്ന് നമ്മൾ ചോറ് വെച്ച് ഒരു അസറൊക്കെ ആകുമ്പോൾ പുറത്ത് പോവാണ് കേട്ടോ. ദുബൈയിലേക്ക് പോവാണ്, ഗ്ലോബൽ വില്ലേജിലൊക്കെ ചുമ്മാൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ഉണ്ട്. അങ്ങനെ പോവും കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം നോർമൽ ഒരു ബിരിയാണി മാത്രമാക്കി കേട്ടോ. വേറെ ഒന്നും സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റ്. കാരണം നമ്മൾ കുറേ ടൈപ്പ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നിൻ്റെതായ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായി കേട്ടോ. ഈ രീതിയിൽ ഇന്ന് ഇപ്രാവശ്യം പെരുന്നാൾ കഴിച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ദംജിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിലൊരു വലിയ ടാസ്ക്കായിട്ട് മാറുന്നത് ഈ പാത്രം കഴുകലാണ് അല്ലേ. അപ്പോൾ എന്നെ എപ്പോഴും വലിയൊരു എന്താ പറയുക, ഇപ്പം ബിരിയാണി വെക്കൽ, അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലുമുള്ള പരിപാടി, അങ്ങനെ കൂടുതലായിട്ട് പാത്രങ്ങൾ നമുക്ക് പിന്നെ അറിയാമല്ലോ റെസിപ്പി ഷൂട്ടിങ്ങും കൂടി ആകുമ്പോൾ കുറേ പാത്രങ്ങളുണ്ടാകും കേട്ടോ. എപ്പോഴും സാധാരണ ഒരു വീട്ടിൽ കഴുകാനുള്ളതിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരാണെങ്കിൽ സാധാരണ നോർമലി കുറച്ച് പാത്രങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് കുക്കിംഗ് ചാനലുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് പാത്രം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അധികം ചെമ്മു എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷനില്ല. മെയിനായിട്ട് എനിക്ക് കൈക്ക് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെമ്മൂറി കൈകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ പാത്രങ്ങളുള്ളതിന് ചെമ്മു എന്നെ കൈ തരുത്തേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ഹസ്ബൻഡ്സൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കമൻറ്റ് ചെയ്യട്ടോ. പക്ഷേ അവർ നല്ല തന്നെയാണ്. നമ്മളധികം കിച്ചണിൽ എന്ത് പണി ഉണ്ടെങ്കിലും നമ്മൾ ഷെയറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈം പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാത്രം കഴുകിയതിന് ശേഷം ഞാൻ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ചുമ്മാ പറഞ്ഞ ഇന്ന് ചോറിന് ഷമാമ കട്ട് ചെയ്യാന്ന് പറഞ്ഞ കേട്ടോ ഫ്രൂട്ടായിട്ട്. അപ്പോൾ ഇതാ ചുമ്മാ അത് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റല്ലേ. ഷമാമ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ജ്യൂസാക്കിയിട്ടും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് ചുമ്മു കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് തൈര്, അതായത് നമ്മുടെ കച്ചമ്പറില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാണ് കേട്ടോ. നോർമൽ പച്ചമുളക് ഉള്ളി ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള കച്ചമ്പറാണ് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചോറ് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് റെഡിയായി നിൽക്കണം കേട്ടോ. പെരുന്നാൾ ഡ്രസ്സൊക്കെ രാവിലെ നമ്മൾ പള്ളി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് അഴിച്ചു വെച്ചിട്ട് പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ നോർമൽ ഡ്രസ്സിലേക്ക് വരുന്നത് നല്ലത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഹലാക്കാവല്ലേ നമ്മുടെ ഡ്രസ്സൊക്കെ. അങ്ങനെ ഇതാ ഞാൻ കച്ചമ്പറും ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ റെഡിയായി.
അങ്ങനെ ഇതാണ് നമ്മൾ അൽഹംദുലില്ലാ ചെറിയ പെരുന്നാൾ നല്ല ഉഷാറായിട്ട് ചെറിയ രീതിയിൽ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറും കൂടിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെ യൂസ് ചെയ്താൽ ഇപ്പോൾ കുറച്ച് നേരത്തേണ് കേട്ടോ എണീറ്റ് ഞാൻ ഒന്ന് കുടിപ്പിക്കും, ഫ്രഷ് ആക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നാൻ എത്തിയതാണ്. അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ ആയി കേട്ടോ, പക്ഷേ നമ്മൾ മൊത്തത്തിൽ ലേറ്റായി വേറൊന്നുമില്ല. നാട്ടിൽ ഫോൺ വിളി കാര്യങ്ങൾ അറിയാലോ, പെരുന്നാളാകുമ്പോൾ പിന്നെ ഫോൺ വിളി മെയിൻ എല്ലാവരുടെ ഇതും പറക്കുകയൊക്കെ പറയണ്ട, അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ ആയി മൊത്തത്തിൽ ഡിലേ ആയിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല, ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആവണം. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ജമ്മുവിൻ്റെ ഫ്രണ്ട് ഫാമിലിയായിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ചോറ് വെക്കാനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ദുബായിൽ. അപ്പോൾ ഇതാ ഷമ്മുൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുള്ള, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ലീവൊക്കെ ഇല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡ് തന്നെ കേട്ടോ. ശരിക്കും എന്താ പറയുക, പോകുമ്പോൾ തട്ടിപ്പോകുന്ന രീതിക്ക് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഞാൻ മുന്നേ കുറേ മുന്നേ ഒന്ന് രണ്ട് വർഷം മുന്നേ ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും ഷമ്മു മാത്രമായിരുന്നു, ഇതിപ്പോൾ ഷമ്മുൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ എത്തി അവർ പാർക്ക് ചെയ്ത് വന്ന് വണ്ടിയൊക്കെ, എന്നിട്ട് നമ്മൾ അവിടുന്ന് റിക്ഷയിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവാം. നോക്കുമ്പോൾ റിക്ഷയിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കുറേ നടക്കാനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിക്ഷ പിടിച്ചതായിരുന്നു കേട്ടോ. ഒരാൾക്ക് 5 ദിർഹംസോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പോകുന്ന സമയത്ത് ഇത്രയും ആളൊന്നും ഉണ്ടായിട്ടില്ലേനു. പിന്നെ കൊറോണ കഴിഞ്ഞ് അനക്കൊന്ന് കൊറോണയൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ആളും കുറവായിരുന്നു, അതുപോലെ തന്നെ ടിക്കറ്റിനും ഇത്ര റേറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു കാർണിവലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ നല്ല കാർണിവലൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആകാശത്തൊട്ടിലെ അങ്ങനത്തെ കുറേ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാ അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ അറിയാലോ, ഞാൻ ആ ഒരു വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഓരോരോ പവലിയൻസാണ് കേട്ടോ, ഓരോ കൺട്രീസിൻ്റെ. അപ്പോൾ അതാത് പവലിയൻസിൽ അവരെ കൺട്രീസിലെ മെയിൻ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളതും ഇപ്പോഴുള്ളതും ഒക്കെ ഐറ്റംസ് അവരെ സാധനങ്ങൾ വിൽക്കുക, അതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരിക, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നടക്കുന്ന. ഫുഡായാലും എല്ലാ ഐറ്റംസും ഉണ്ടാവും മെയിനായിട്ട്. നല്ല രസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അത്രക്കും നടക്കാനുണ്ട്, നടന്ന് നടന്ന് ലാസ്റ്റ് ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കയറിയിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല, കുറച്ച് പവലിയനിലൊക്കെ കയറിയിട്ട് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാനും ഷമ്മു ലിയോസ് ഒറ്റക്ക് വന്ന ടൈമിൽ ഫുൾ എല്ലാ പവലിയനിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും ഇല്ലാതെ. ലാസ്റ്റ് കയറി കയറിൽ ലാസ്റ്റ് കാലൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ സൈഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ കണ്ടതായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ കൂടുതലായിട്ട്, അവരും ഷമ്മുൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് കേട്ടോ കാണുന്നത്, അവരും കണ്ടതാണ് നമ്മളും കണ്ടതാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ലാഡ് ഇങ്ങനെ കയറിയിട്ടില്ല. എന്നാലും പെരുന്നാൾ ദിവസമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് പോയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അവരെ പാട്ടുകളായിട്ടും ഡാൻസായിട്ടും അവർ ഓരോ കൈകൊണ്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ടൊക്കെ വെച്ച് കാണാൻ നല്ല രസമായിട്ട്. ഓല മടഞ്ഞിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ല, കൊട്ടയൊക്കെ. അതുപോലെ അവരെ നാട്ടിലെ ടൈപ്പ് സാധനങ്ങൾ, അവരെ കൺട്രീസിലെ മെയിനായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഓരോന്ന് അവർ നിർമ്മിച്ചിട്ടും, അതുപോലെ ഹെന്ന അങ്ങനെ പല ടൈപ്പ് എന്താ പറയുക, അത് ശരിക്കും കാണാൻ വേണ്ടട്ടോ. നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ മെയിനായിട്ട് അറിയാമല്ലോ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഫോട്ടോസ് എടുക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് നല്ലോണം മുതലാക്കിയിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ഫോട്ടോസും. അപ്പോൾ ഇത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. ഇത് മെയിനായിട്ട് തന്നെ ഓരോരോ പവലിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണുക, അതാണ് ഏറ്റവും രസമുള്ള കാര്യം. അപ്പോൾ ഇത് യു എയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ടയർഡായതിന് ശേഷം നമ്മൾ തിരിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഷാർജയിൽ പാനൂർ റെസ്റ്റോറൻറ്റിൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മടങ്ങി. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കുഞ്ഞു ചെറിയ പെരുന്നാൾ വിശേഷങ്ങളായിട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകുന്നു തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടേ. അപ്പോൾ വീണ്ടും മറ്റടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.